നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മകൾ എവിടെയെന്ന് ചോദിച്ച് മാസങ്ങളോളം സമരമിരുന്ന മാതാപിതാക്കൾക്ക് 16 വർഷത്തിന് ശേഷം കിട്ടിയത് മകളുടെ ശരീരാവശിഷ്ടം. കുടക അയ്യങ്കേരിയിൽ നിന്ന് കാസർഗോഡ് മൂളിയാർ മാസ്തിക്കുണ്ടിലെ കരാറുകാരന്റെ വീട്ടിൽ ജോലിക്കെത്തിയ സഫിയ എന്ന 16-കാരിയുടെ തിരോധാനത്തിനും കൊല ചെയ്യപ്പെട്ടുവെന്ന വാർത്തകൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിൽ കോടതി തിങ്കളാഴ്ച ശരീരഭാഗം വീട്ടുകാർക്ക് കൈമാറുകയായിരുന്നു. മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കണമെന്ന മാതാപിതാക്കളുടെ ആവശ്യം അംഗീകരിച്ചാണ് കോടതി ഇതിനെ ഉത്തരവിട്ടത്. നൊന്തു പെറ്റ മകളെ അവസാനമായെങ്കിലും ഒരു നോക്ക് കാണാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു മാതാപിതാക്കൾ. 18 വർഷം മുമ്പ് ആദൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ 13 വയസ്സുള്ള മകളുടെ തലയൂട്ടി അടങ്ങിയ കാർഡ്ബോർഡ് പെട്ടി കോടതിയിലെ തൊണ്ടിമുറിയിൽ നിന്ന് ഏറ്റുവാങ്ങിയ ആയിഷ നിലവിളിയോടെ തളർന്നു വീണു. കുട്ടിയുടെ പിതാവ് മൊയ്തുവും അമ്മാവൻ അൽത്താഫും വിങ്ങിപ്പൊട്ടി. രാവിലെ കോടതി വളപ്പിൽ എത്തിയപ്പോൾ മുതൽ നിർത്താതെ കരയുകയായിരുന്നു ആയിഷ. ഇവരെ ആശ്വസിപ്പിക്കാനാകാതെ മകന്റെ ഭാര്യയും തേങ്ങി. ഇവരെ ജില്ലാ ഗവൺമെന്റ് പ്ലീഡറുടെ ഓഫീസിലെത്തിച്ച ശേഷം നടപടി ആരംഭിച്ചു. തൊണ്ടിമുതലുകൾ സൂക്ഷിച്ചിരിക്കുന്ന മുറിയിൽ നിന്ന് ക്രൈം നമ്പർ നോക്കി തലയോട്ടിയുടെ ഭാഗമെടുത്തു. ശിരസ്ഥധാരുടെ മുറിയിൽ വെച്ച് അത് പൊതിഞ്ഞു. രേഖകളിൽ മാതാപിതാക്കൾ ഒപ്പുവെച്ച ശേഷം പൊതി പെട്ടിയിലാക്കി കൈമാറുകയായിരുന്നു. കരാറുകാരനായിരുന്ന കാസർഗോഡ് മുളിയാർ മാസ്തിക്കുണ്ട് സ്വദേശി കെ സി ഹംസയുടെ വീട്ടിൽ ജോലിക്ക് നിന്നതായിരുന്നു കുടക അയ്യങ്കേരി സ്വദേശികളായ മൊയ്തുവിന്റെയും ആയിഷയുടെയും മകൾ സഫിയ. കുട്ടിയെ ഹംസ ഗോവയിലെ സ്വന്തം ഫ്ളാറ്റിലേക്ക് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി വെട്ടിമുറിച്ച് അവിടെ പണി നടക്കുകയെന്ന ഡാം സൈറ്റിൽ കുഴിച്ചിടുകയായിരുന്നു. തലയോട്ടിയും മറ്റും സീതാക്കോളി മുഹിമാത്തിലെത്തിച്ച് ശുദ്ധീകർമ്മ മയ്യത്ത് നിസ്കാരവും നടത്തിയ ശേഷം കുടക അയ്യങ്കേരി മൊഹിദ്ദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിലേക്ക് കൊണ്ടുപോയി. രാത്രി തന്നെ കബറടക്കി. 2006 ഡിസംബറിലായിരുന്നു കൊലപാതകം നടന്നത്. 2008 ജൂൺ 5 തലയോട്ടിയും കുറച്ച് അസ്ഥികഷ്ണങ്ങളും കണ്ടെടുത്തത്. ഇത് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. വിചാരണ കോടതി പ്രതിക്ക് വധശിക്ഷ വിധിച്ചെങ്കിലും അപ്പീലിൽ ഹൈക്കോടതി ജീവപര്യന്തമാക്കി. അതിനുശേഷമാണ് മതാചാരപ്രകാരം അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കാൻ മാതാപിതാക്കൾ ജില്ലാ കോടതിയിൽ ഹർജി നൽകിയത്. കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് പ്രക്ഷോഭം നടത്തിയ ആക്ഷൻ കമ്മിറ്റിയുടെ സജീവമായ ഇടപെടലിലൂടെയാണ്. പ്രതി ഹംസയുടെ ഗോവയിലെ ബന്ധങ്ങൾ കണ്ടെത്തി ക്രൈംബ്രാഞ്ചിന് വിവരം നൽകിയതിലൂടെയാണ് അന്വേഷണം അവിടേക്ക് നീണ്ടതും പ്രതി പിടിയിലായതും. കുടകിലെ കാപ്പിത്തോട്ടത്തിൽ ജോലി ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന മൊയ്തുവിന്റെ 6 മക്കളിൽ മൂത്തവളായ സഫിയ മാസ്തിക്കുണ്ടിലെ കരാറുകാരെ ഹംസയുടെ വീട്ടിലെ ജോലിക്കിടയിൽ നേരിട്ടതും അതിക്രൂരമായ പീഡനമായിരുന്നു. ശരീരം പൊള്ളിക്കുക, തിളച്ചവളം ശരീരത്തിൽ ഒഴിക്കുക എന്നിങ്ങനെയുള്ള ക്രൂരത പതിവായതോടെയാണ് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പെൺകുട്ടി ബഹളം കൂട്ടിയത്. ഇതോടെയാണ് സഫിയെ ഗോവയിലെ പണിസ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി ശരീരം കഷ്ണങ്ങളാക്കി താൻ തന്നെ കരാർ ഏറ്റെടുത്ത ഡാമിന്റെ സൈറ്റിൽ JCB ഉപയോഗിച്ച് കുഴിച്ചുമൂടിയത്. വെറൊരു മിസ്സിംഗ് കേസായി പോലീസ് അന്വേഷിച്ച് കൈമലർത്തിയതോടെ പിതാവ് നിരാശനായി നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കാസർകോട്ടെ ചില സാമൂഹിക പ്രവർത്തകരുടെ ശ്രദ്ധയിലെത്തുന്നത്. പിന്നാലെ ആക്ഷൻ കമ്മിറ്റി സമരം തുടങ്ങി. 2012 ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ എത്തിയ കേസിൽ 2015 വിചാരണ പൂർത്തിയാക്കി പ്രതിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയായിരുന്നു. ഹൈക്കോടതി വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെ പൊള്ളലേൽക്കുകയും സംഭവം പുറത്തറിയാതിരിക്കാൻ കൊന്ന് കഷ്ണങ്ങളായി മുറിച്ച് കുഴിച്ചുമൂടുകയും ചെയ്തതെന്ന് പ്രതികൾ സമ്മതിച്ചു. കേസിൽ 1-ാം പ്രതി കെ.സി. ഹംസയെ വധശിക്ഷയ്ക്കും ഹംസയുടെ ഭാര്യ 3-ാം പ്രതിയുമായ മൈമൂനെയും 4-ാം പ്രതി മൈമൂനയുടെ സഹോദരൻ എ. അബ്ദുള്ളയെയും 3 വർഷം കഠിന തടവിനും ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചിരുന്നു. 2-ാം പ്രതി ദൊഡ്ഡപ്പള്ളി മൊയ്തു ഹാജി, 5-ാം പ്രതി മുൻ ASI PN ഗോപാലകൃഷ്ണൻ എന്നിവരെ വെറുതെ വിട്ടു. ഹൈക്കോടതി ഹംസയുടെ ശിക്ഷ ജീവപര്യന്തമാക്കി. മൈമൂന അബ്ദുള്ള എന്നിവരെ വെറുതെ വിട്ടു. ഹംസ ഇപ്പോഴും ജയിലിലാണ്.